കൊറോണ വൈറസ് കോവിഡ് 19 പശ്ചാത്തലത്തിൽ 170,000 കോടി രൂപയുടെ പാക്കേജുമായി നിർമ്മലാ സീതാരാമൻ. ആരോഗ്യ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പാക്കേജ് പ്രഖ്യാപിച്ചു. ഈ കൊറോണ കാലത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കേണ്ടി വരില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. എല്ലാ ശുചീകരണ തൊഴിലാളികൾക്കും ആശാവർക്കർക്കും വ്യക്തമായ ആനുകൂല്യം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 8.69 കോടി കൃഷിക്കാർക്ക് പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഭാഗമായുള്ള 2,000 രൂപ ആദ്യ ഗഡു ഉടൻ നൽകും. പണം നേരിട്ട് അക്കൗണ്ടിലെത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വൃദ്ധജനങ്ങൾ, ഭിന്നശേഷിക്കാർ, വിധവകൾ എന്നിവർക്ക് 2 ഘട്ടമായി 1,000 രൂപ നൽകും. ജെൻഡർ അക്കൗണ്ടുള്ള വനിതകൾക്ക് 500 രൂപ വീതം 3 മാസത്തേക്ക് നൽകും. 20 കോടി ജനങ്ങൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. ഉജ്ജ്വല യോജനയിൽ വരുന്ന 8 കോടി BPL കുടുംബങ്ങൾക്ക് അടുത്ത 3 മാസത്തേക്ക് പാചകവാതകം സൗജന്യമായി നൽകും. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ദീനദയാൽ റൂറൽ മിഷന്റെ ഭാഗമായി 10 ലക്ഷം രൂപ വരെ ഈടില്ലാതെ നൽകിയിരുന്നത് 20 ലക്ഷമായി ഉയർത്തി. ഇത് രാജ്യത്തെ 63 ലക്ഷം വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കും അവരുമായി ബന്ധപ്പെട്ട 7 കോടി കുടുംബങ്ങൾക്കും ഉപകാരമാകും. എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്ഥാപനം 12% തൊഴിലാളി 12% അടക്കം അടച്ചിരുന്ന 24% തുക അടുത്ത 3 മാസത്തേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ടടയ്ക്കും. ഇത് 100 ജോലിക്കാർ വരെയുള്ള സ്ഥാപനങ്ങൾക്കും 15,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തൊഴിലാളികൾക്കുമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിലവിലുള്ള ഫണ്ട് ആ മേഖലയിലെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകി. കൊറോണ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ട് സംസ്ഥാന സർക്കാരുകൾ രോഗികളുടെ ചികിത്സക്കായി മാത്രം ഉപയോഗിക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. കൊറോണ വൈറസ് കോവിഡ് 19 പശ്ചാത്തലത്തിൽ ജോർദാൻ മരുഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്ലസ്സിയും പൃഥ്വിരാജും അടക്കമുള്ള സംഘത്തിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം. കേവലം 10 ദിവസത്തെ ഭക്ഷണം മാത്രമാണ് ഇവരുടെ പക്കൽ അവശേഷിച്ചിരുന്നത്. തുടർന്ന് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയായിരുന്നു. ജോർദാനിലെ മരുഭൂമിയിൽ ആടുജീവിതം ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ ഉടലെടുത്ത കോവിഡ് പ്രതിസന്ധിയിൽ വലഞ്ഞ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സംഘത്തിന് ഒടുവിൽ ചിത്രീകരണം തുടരാൻ അനുമതി. 58 പേരടങ്ങുന്ന സംഘത്തിന് കേവലം 10 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രം ശേഷിക്കുന്ന അവസ്ഥ ചൂണ്ടിക്കാട്ടി സംവിധായകൻ ബ്ലസ്സി ആന്റോ ആന്റണി MPK മെയിലിനെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിലാണ് അനുമതി ലഭിച്ചത്. ബ്ലസ്സിയുടെ ഇമെയിലിന്റെ പ്രസക്ത ഭാഗങ്ങൾ ചുവടെ പറയുന്നു. സർക്കാർ അനുമതിയോടെയാണ് ഷൂട്ടിംഗ് ആരംഭിച്ചതെങ്കിലും വാദിറാം മരുഭൂമിയിൽ 58 പേരുടെ സംഘം കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ഒറ്റപ്പെടുകയായിരുന്നു. ഏറിയാൽ 10 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ കൈവശമുള്ളൂ. അന്തർ സംസ്ഥാന യാത്ര പോലും അനുവദനീയമല്ലാത്ത സാഹചര്യത്തിൽ അവശ്യ വസ്തുക്കൾ പോലും തീർന്നു പോകാനുള്ള സാഹചര്യമുണ്ട്. അതിനാൽ എത്രയും വേഗം രക്ഷാപ്രവർത്തനം നടത്താൻ അഭ്യർത്ഥിക്കുന്നു. ക്യാമ്പിൽ ജോർദാനിൽ നിന്നുള്ള ഡോക്ടർമാരും ഇന്ത്യയിൽ നിന്നും സംഘത്തോടൊപ്പം എത്തിയ ഡോക്ടറും ഉണ്ടെന്നും മെയിൽ ചൂണ്ടിക്കാട്ടുന്നു. മെയിൽ ലഭിച്ചതിനെ തുടർന്ന് നിലവിലെ സാഹചര്യത്തിൽ സിനിമാ സംഘത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആന്റോ ആന്റണി MP കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറിന് മെയിൽ അയക്കുകയായിരുന്നു. തുടർന്ന് നടപടികൾ വേഗത്തിലാകുകയും ചെയ്തു. ഇതേ തുടർന്ന് April 10 വരെ ചിത്രീകരണം തുടരാൻ തീരുമാനിച്ചതായും ജോർദാൻ എംബസിയോട് സംസാരിച്ച ശേഷം അവിടുത്തെ ലൈൻ പ്രൊഡക്ഷൻ സംഘം അവശ്യ സാധനങ്ങൾ ക്യാമ്പിൽ എത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയതായും നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഇമെയിൽ ബ്ലസ്സി പറയുന്നു. എന്നാൽ തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങുന്ന കാര്യം അവ്യക്തമെന്നും ബ്ലസ്സി പറയുന്നുണ്ട്. ബെന്യാമിന്റെ പ്രശസ്തമായ നോവൽ ആട് ജീവിതത്തിലെ നജീബിന് ജീവൻ പകരാൻ ശരീരഭാരം ഏകദേശം 50% കുറച്ചിരുന്നു പൃഥ്വിരാജ്. ഇപ്പോൾ പൃഥ്വിരാജിന്റെ രൂപം കണ്ട് അമ്പരന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ.